ഇതുവരെ സർക്കാർ എടുത്തിരുന്ന നിലപാട് ഈ റിപ്പോർട്ടിൽ നടപടികളൊന്നും സാധിക്കില്ല, ഒരു കോൺക്ലേവ് ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട നയരൂപീകരണം നടത്താം എന്നുള്ളതായിരുന്നു. ഇന്ന് ഹൈക്കോടതി കുറ്റകരമായ കാര്യങ്ങൾ വെളിവായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ SIT യോട് നിർദ്ദേശിക്കുന്നു. ഈ റിപ്പോർട്ട് പൂർണ്ണരൂപത്തിൽ അതിന്റെ അനുബന്ധം സഹിതം SIT ക്ക് കൈമാറാൻ നിർദ്ദേശിക്കുന്നു. അതനുസരിച്ച് എടുത്ത നടപടി എന്ത് എന്ന് 2 ആഴ്ചക്കുള്ളിൽ അറിയിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുന്നു. മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലായോ? ആദ്യം തന്നെ പറയട്ടെ, വെളുക്കാൻ തേച്ചൊരു പാണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ദിലീപ് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം WCC ഹൈക്കോടതി കൊടുത്തു കേസ്. അതനുസരിച്ചാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ സർക്കാർ നിയോഗിച്ചത്. സർക്കാർ അതത്ര ആലോചിച്ചില്ല. സർക്കാർ ഓർത്തൊരു വുമൻ കളക്റ്റീവ് ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് തങ്ങൾ സ്ത്രീ സുരക്ഷയിൽ ഞങ്ങൾ വളരെ ഫ്രണ്ടിലാണെന്ന് കാണിക്കാനും സ്ത്രീകൾ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന സർക്കാരാണെന്ന് കാണിക്കാനും വേണ്ടി അവർ കാണിച്ച ഒരു വ്യഗ്രത എന്ന് വേണമെങ്കിൽ പറയാം. അത് പക്ഷേ നമുക്ക് വിമർശിക്കുകയും ചെയ്യാം, അനുകൂലിക്കുകയും, ചില കാര്യങ്ങൾ വിമർശിക്കുകയും ചെയ്യാം, ചില കാര്യങ്ങളിൽ നമുക്ക് അനുകൂലിക്കുകയും ചെയ്യാം. പക്ഷേ അത് ഇതുപോലെ കോടതിയിൽ നിന്ന് ഇറക്കി വിട്ട ഭൂതമാണെന്ന് അവർ ഒരിക്കലും ഓർത്തില്ല. അതിൻ്റെ സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, കാരണം എന്താ, കമ്മീഷൻ അല്ലത് റിപ്പോർട്ടാണ്. റിപ്പോർട്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത് ആക്ഷൻ എടുക്കേണ്ട, ലീഗൽ ആക്ഷൻസ് ഒന്നും എടുക്കേണ്ട. എടുക്കണമെങ്കിൽ തന്നെ അത് പോലീസിൽ പരാതി കൊടുത്ത് സാധാരണ രീതിയിൽ, നമ്മൾ സാധാരണ ഒരു പൗരനോ ഒരു നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ആ ഫോർമാലിറ്റി കവർ ചെയ്തുകൊണ്ട് കേസെടുപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ ഇത് ഹൈക്കോടതിയിലേക്ക് വരുന്നത് വിവാദമായി. പത്രങ്ങൾ, സാമൂഹ്യപരമായുള്ള പ്രഷർ ഇതെല്ലാം ഹൈക്കോടതിയിലേക്ക് വയ്ക്കുന്നു. ഹൈക്കോടതി ഇന്ന് ഇടപെട്ടിരിക്കുന്നു. ഇടപെട്ടതനുസരിച്ച് ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുക, വിടാനും വേല, വിടാതിരിക്കാനും വേണ്ട അവസരയ്ക്ക് സർക്കാർ പോയി. സർക്കാർ ഗുണകരമായി തങ്ങൾക്ക് ഗുണകരമാകും എന്ന് കരുതിയത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പ്ലസ് ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന മൊഴികളും അനക്ഷർ സഹിതമാണ്, അനുബന്ധങ്ങൾ സഹിതമാണ് SIT ക്ക് കൈമാറേണ്ടത്. അപ്പോ പോലീസ് രൂപീകരിച്ചിട്ടുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘം, നമ്മൾ കണ്ടിട്ടുള്ളത് കുറെ പേജുകൾ മാറ്റിയിട്ടുള്ള റിപ്പോർട്ടാണല്ലോ. പോലീസിന്റെ അന്വേഷണ സംഘം ഈ മുഴുവൻ റിപ്പോർട്ട് കാണാൻ പോവുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ കാണാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് ഉണ്ട് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പോലീസിന് കേസെടുക്കേണ്ടി വരും. കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ന്യായമെങ്കിൽ കേസെടുക്കേണ്ടി വരും. കേസെടുക്കേണ്ടി വരുമ്പോൾ സർക്കാരിന് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക താങ്കൾ പറയുന്നതനുസരിച്ച്? എനിക്ക് മനസ്സിലായില്ല. അല്ലല്ല, സർക്കാരിന് ബുദ്ധിമുട്ട്, സർക്കാർ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി ഇത് പര്യവസാനിക്കും, അതോടുകൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് സർക്കാർ ഓർത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് കയ്യിൽ വിട്ടുപോയി, കയ്യിൽ പോയി. കാരണം ഞാൻ അതുകൊണ്ട് പറയാം, പുലിവാലി പിടിച്ച പോലെയാണ്. ഇപ്പോൾ നമുക്ക് ഈ കാര്യത്തിലേക്ക് സർക്കാരിനെയാണ് കോടതി വിമർശിച്ചിരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ട് 4.5 വർഷക്കാലം ഇതിൽ അടയിരുന്നു? ഈ പോക്സോ കേസ് പോലുള്ള കാര്യങ്ങൾ ഇതിലുണ്ടായിട്ട് എന്ത് ആക്ഷൻ എടുത്തു എന്ന് കോടതി ചോദിക്കുമ്പോൾ സർക്കാർ പിന്നെ വിമർശിച്ചിരിക്കുകയാണ്. വനിതകൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി തങ്ങളാണ് ഫ്രണ്ടിൽ നിന്നത് എന്നൊരു ബോധ്യം വരുത്താൻ ശ്രമിച്ച സർക്കാരിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണ്? തിരിച്ചടിയാണ്, ബുമറാങ്ങാണ്. അതാ ഞാൻ പറഞ്ഞുകൊണ്ടത്. പിന്നെ സിനിമാ ലോകത്തെക്കുറിച്ച് അഭിലാഷ് പറഞ്ഞു, സിനിമാ ലോകത്തിന് സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്താണ്, സിനിമയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് നല്ല ഇടമായി മാറണം, സിനിമ സുഗമമായി നടക്കണം. സിനിമ പ്രൊഡ്യൂസർമാരോ ഡിസ്ട്രിബ്യൂട്ടർമാരോ തിയേറ്ററുകാർക്കൊക്കെ ഇവരെല്ലാം ആഗ്രഹിക്കുന്ന നല്ലൊരു നിലയിൽ ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഈ ഇൻഡസ്ട്രി നടക്കുമ്പോൾ അത് ബാധിക്കുന്നത് ഇൻഡസ്ട്രിയാണ്, സാമ്പത്തികമായി ബാധിക്കുന്നത് പണം മുടക്കുന്നവരെയാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ജാഗ്രത വന്നല്ലോ. ഇവിടെ ഇപ്പോൾ ഒരു ജാഗ്രതയായില്ല. എന്താണ് ജാഗ്രത? സ്ത്രീകൾ അവർ ജോലി ചെയ്യുന്ന സിനിമാ മേഖലകളിൽ അവർ സുരക്ഷിതമായിരിക്കണം. അവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ചോദ്യം ചെയ്യപ്പെടും. ഇതിവിടെ ഒരു സമൂഹമുണ്ട്, ഇവിടെ പത്രമാധ്യമങ്ങളുണ്ട്, പോലീസുണ്ട്, ഗവൺമെൻറ് ഉണ്ടെന്ന് ബോധ്യത്തിലേക്ക് വന്നു. അവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ, അതോടൊപ്പം തന്നെ ഇതിൽ കള്ളനാണയങ്ങളും ഉണ്ട്. അവിടെയാണ് രണ്ടും കൂടെ പറയണം. കാരണം ചില കള്ളനാണയങ്ങൾ ഈ അവസരം മുതലെടുക്കാൻ വന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ശക്തമായി വിമർശിക്കുകയാണ്. കള്ളനാണയം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മൾ പല കേസിൽ ഇപ്പോൾ നമ്മൾ കണ്ടു. ഹേമ കമ്പനി റിപ്പോർട്ടിൽ പരാതി കൊടുക്കാനും മൊഴി കൊടുക്കാനും അവർ പലരും ഇപ്പോൾ വന്ന് പറഞ്ഞത് ചില കേസുകൾ നമുക്ക് പ്രമദൃഷ്ടിയാ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് ഒന്നാം തരം ഉടായ്പായിരുന്നു അല്ലേ? നമുക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള നമുക്ക് ആവശ്യം ഈ മേഖല ആളുകൾ കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഉടായ്പുമായി വരുന്ന ആളുകൾ ബ്ലാക്ക് മെയിലിങ്ങിനും മറ്റു തരത്തിലുള്ള കുറ്റങ്ങൾക്കും ശിക്ഷിക്കപ്പെടട്ടെ. അങ്ങനെയാണല്ലോ നീതി നടപ്പാക്കപ്പെടുക. അതെ, തീർച്ചയായും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. ഇത്ര കള്ളനാണയങ്ങൾ ഇവിടെ നല്ല നാണയത്തോടൊപ്പം പോകാൻ പാടില്ല. ഇവിടെ ഞങ്ങൾ ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നു, ഞങ്ങൾ എല്ലാവരും
എല്ലാവരും ഹാപ്പി ആകുന്ന ഒരു മേഖലയെ സിനിമാ മേഖല മാറണം. സന്തോഷത്തോടെ ജീവിക്കുക, സന്തോഷത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സന്തോഷമാണ് അത്. അത് മാത്രമല്ല, പുതിയ തലമുറ അഭിലാഷ് മനസ്സിലാക്കണം, പുതിയ തലമുറയിൽപ്പെട്ടവർ സിനിമാ ലോകത്തേക്ക് വരുമ്പോൾ വളരെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, പ്രൊഫൈലുള്ളവർ, ആണുങ്ങൾ, പെൺകുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർക്ക് നല്ല തറവാടുത്തത്തോടുകൂടി വരാനും നല്ല നല്ല ആൾക്കാരോട് ഞങ്ങൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നു എന്ന് അഭിമാനത്തോടെ പറയാനുള്ള മേഖലയായി ഇത് മാറണമെന്ന് ആഗ്രഹിക്കുന്നത്.